Welcome to Cookal's Magic. In the amount of other, Tivoli vanilla cupcake in the recipe matana, la patrum. Motte makate chena, uricake anamula, butter cake to cake chimba, no protege taste and oil, mathrum, pioche, chena cake in a comparing. Business frosting into the ashilla, a lander than neck, a cap, malla taste anna. Adola beatum the ashilla, Namka handless contagli chia, Yanapum, oven loom, stout top loom, chia the anakinum, at oven lathorco, uricake chia. Namka recipe lana. Now, we dry ingredients. I have 240 ml cup, 1 cup level. We have 1 teaspoon baking powder. We have 1 teaspoon of baking powder. We have 1 teaspoon of baking soda. We have 2-3 times sift. We have 1 brush. We have 1 batter. We have 1 side load. We have 1 cup of baking. അതിലേക്ക് 1 teaspoon വിനീഗറോട് ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. പാൽ റൂം ടെമ്പറേച്ചറിലായിരിക്കണം, ചൂടുള്ളതോ തണുത്തതോ ആയിരിക്കരുത്. ഇത് മാറ്റി വെക്കാം. ഇനി വെറ്റ് ഇൻഗ്രീഡിയൻസ് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് 100 grams ബട്ടറിൻ്റെ പാക്കാണ്. ഇതിൽ ഞാൻ 3/4 ഭാഗം 80 grams ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് 1 മിനിറ്റ് ഒന്ന് വിസ്ക് ചെയ്തെടുക്കാം, ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇത് അൺസോൾട്ടഡ് ബട്ടറാണ്. ബട്ടർ നമ്മൾ ഉണ്ടാക്കുന്നതിന് 1-2 മണിക്കൂർ മുമ്പെങ്കിലും ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് പുറത്ത് വെക്കണം. അത് റൂം ടെമ്പറേച്ചറിലാണോ, ഒന്ന് സോഫ്റ്റ് ആണോ, തന്നെത്താനെ റൂം ടെമ്പറേച്ചറിലാണോ, അല്ലാതെ നമ്മൾ ഹീറ്റ് ചെയ്യുകയോ ഒന്നും ചെയ്യരുത്. ഇനി ഇതിലേക്ക് നമുക്ക് പൊടിച്ച പഞ്ചസാര ചേർക്കാം. ഞാനിപ്പം 1/2 കപ്പ് പഞ്ചസാര പൊടിച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ പൊടിക്കുമ്പം ചെറുതായിട്ടൊന്ന് ചൂടാകും. അപ്പോൾ ചൂട് മാറിയതിന് ശേഷം വേണം ഇട്ട് കൊടുക്കാൻ. കുറച്ച് കുറച്ചായിട്ട് ഇട്ട് കൊടുത്ത് നമുക്ക് ആദ്യം ഒന്ന് കമ്പൈൻ ചെയ്ത് എടുക്കാം. ഇപ്പോൾ സ്വീറ്റ്നെസ്സിൻ്റെ ലെവൽ എന്ന് പറഞ്ഞാൽ മോഡറേറ്റ് ആയിരിക്കും. കുറച്ചുകൂടെ സ്വീറ്റ്നസ് വേണമെന്നുണ്ടെങ്കിൽ 1/2 കപ്പിന് പകരം കുറച്ചുകൂടെ കൂടുതൽ പഞ്ചസാര പൊടിച്ചെടുക്കുക. അപ്പോൾ ഞാൻ മുഴുവൻ പഞ്ചസാരയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് എടുക്കണം. 3-4 മിനിറ്റ്സ് എങ്കിലും നമ്മളിത് ഇതുപോലൊരു ഹാൻഡ് വിസ്ക് ഉപയോഗിച്ച് ഒന്ന് ബീറ്റ് ചെയ്ത് എടുക്കാം. ഇതിപ്പോൾ യെല്ലോ കളറിലാണുള്ളത്. നമ്മൾ കുറച്ച് സമയം ഒന്ന് ബീറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഇതുപോലൊരു പെയിൽ യെല്ലോ ആയിട്ട് മാറും, നല്ല ഫ്ലഫി ആയിട്ട് വരും. ആ ഒരു സ്റ്റേജിൽ എത്തുന്നിടം വരെ അതുപോലെ ബീറ്റ് ചെയ്തെടുക്കാം. ഇത്രയും മതി. ഇനി ഇതിലേക്ക് നമുക്ക് മുട്ട ആഡ് ചെയ്യാം. 2 മുട്ടയാണ് ചേർക്കുന്നത്. റൂം ടെമ്പറേച്ചറിലായിരിക്കണം, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. തണുത്ത മുട്ട ഇട്ട് കൊടുക്കരുത്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ വാനില എസൻസ് കൂടെ ഒഴിച്ച് നമുക്ക് ഇതും കൂടെ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്യാം. അപ്പോൾ മുട്ട ചേർത്തതിന് ശേഷം നമ്മൾ ബീറ്റ് ചെയ്യുമ്പോൾ ഇത് ചെറുതായിട്ടൊന്ന് പിരിഞ്ഞതുപോലെ ആകും കേട്ടോ. അപ്പോൾ പേടിക്കൊന്നും വേണ്ട, ഫ്ലോപ്പ് ആയെന്നൊന്നും വിചാരിക്കേണ്ട. കണ്ടിന്യൂസ് ആയിട്ട് ഒരേ ഡയറക്ഷനിൽ ബീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഇത് നല്ല ഫ്ലഫി ആയിട്ട് വരും. ഇതിപ്പോൾ കുറച്ച് വാട്ടറി ആയിട്ടാണുള്ളത്, ഇച്ചിരി ലൂസായിട്ടാണുള്ളത്. ഇത് ഇനിയും തിക്കായിട്ട് നമ്മൾ ആദ്യം ബട്ടറും പഞ്ചസാരയും കൂടെ ഇട്ട് ബീറ്റ് ചെയ്തപ്പം എങ്ങനെ ഫ്ലഫി ആയിട്ട് വന്നോ അതുപോലെ വരും. 3-4 മിനിറ്റ്സ് ഒക്കെ നമ്മൾ ബീറ്റ് ചെയ്താൽ മതി. ഇതിപ്പോൾ ആയിട്ടുണ്ട്. ചെറുതായിട്ട് പിരിഞ്ഞതുപോലാണുള്ളത്, അത് കുഴപ്പമൊന്നുമില്ല. കേക്കിനൊന്നും ഒരു പ്രശ്നവും വരില്ല. ഇതിലേക്ക് ഇനി നമുക്ക് നേരത്തെ അരിച്ചു വെച്ച ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറച്ച് കുറച്ചായിട്ട് ഇട്ട് കൊടുത്ത് ഒന്ന് കമ്പൈൻ ചെയ്ത് എടുക്കാം. അപ്പോൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇട്ട് കൊടുത്ത് നമ്മൾ മിക്സ് ചെയ്ത് കഴിയുമ്പോൾ ആ ഒരു പിരിഞ്ഞ ടെക്സ്ചറൊക്കെ മാറി നല്ല സ്മൂത്തായിട്ട് നമുക്ക് കിട്ടും. ഇനി നമ്മൾ ഓവർ മിക്സിങ് ചെയ്യരുത്. ജസ്റ്റ് എല്ലാം ഒന്ന് കമ്പൈൻ ആകുന്നിടം വരെ പതുക്കെ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാം. ഇനി ഇതിലോട്ട് നേരത്തെ മിക്സ് ചെയ്ത് വെച്ച പാൽ കുറച്ച് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ കുറച്ച് പാലൊഴിക്കുക, പിന്നെ പൊടിയിടുക, കുറച്ച് പാലൊഴിക്കുക. ഓൾട്ടർനേറ്റ് ആയിട്ട് രണ്ടും ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം. ഈ ഒരു സമയം നമ്മൾ അവനിലാണ് കേക്ക് ബേക്ക് ചെയ്യുന്നതെങ്കിൽ അവൻ 10 മിനിറ്റ് 170 ഡിഗ്രിയിൽ പ്രീഹീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുക. കുക്കറിലാണെങ്കിൽ ഉപ്പിട്ട് കൊടുത്തതിന് ശേഷം 5-10 മിനിറ്റ് മീഡിയം ഫ്ലെയിമിലൊന്ന് പ്രീഹീറ്റ് ചെയ്യാൻ വേണ്ടി വെക്കുക. അല്ല പാനിലാണെങ്കിൽ ഒരു സ്റ്റാൻഡ് വെച്ച് കൊടുത്തതിന് ശേഷം ഉപ്പിടേണ്ട ആവശ്യമില്ല, അടച്ച് 10 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്യുക. പാൽ ഞാൻ മൊത്തം ഒഴിച്ചു കൊടുക്കുന്നില്ല, കുറച്ച് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞാൽ ഒത്തിരി അങ്ങ് ലൂസ് ആകാൻ പാടില്ല, കുറച്ച് തിക്കായിട്ടുള്ള ഒരു ബാറ്ററാണ് നമ്മൾ കപ്പ് കേക്കിന് നമ്മൾ പ്രിപ്പയർ ചെയ്യാറുള്ളത്. ഇപ്പോൾ ബാറ്റർ കുറച്ച് തിക്കാണ്. അപ്പോൾ ഞാൻ മുഴുവൻ പാലും ഒഴിച്ചു കൊടുത്തു. 1/2 കപ്പ് പാൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പാലിൻ്റെ അളവിന് അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസം വരാം. 1-2 ടേബിൾ സ്പൂൺ കൂടുകയോ കുറയുകയോ ചെയ്യാം, അത് പ്രശ്നമില്ല. അപ്പോൾ ഇതെല്ലാം മിക്സായി. ഇനിയും വിസ്കിൻ്റെ ആവശ്യമില്ല. ഇനി ഇതുപോലൊരു സ്പാച്ചുലയോ തടിത്തവിയോ ഉപയോഗിച്ച്
ഒന്ന് കട്ട് ആൻഡ് ഫോൾഡ് ചെയ്തെടുക്കുക. പതുക്കെ ഇതുപോലെ കട്ട് ആൻഡ് ഫോൾഡ് ചെയ്തെടുക്കുക. അപ്പോൾ ആ പിരിഞ്ഞ ടെക്സ്ചറൊക്കെ മാറി നല്ല സ്മൂത്തായിട്ടുള്ള ഒരു ബാറ്റർ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് നമുക്ക് ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. ഞാനിതുപോലത്തെ കുറച്ച് തിന്നായിട്ടുള്ള പേപ്പർ കപ്സ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലത്തെ കപ്സ് എടുക്കുകയാണെങ്കിൽ ഓരോന്ന് വെച്ച് ബേക്ക് ചെയ്യാനാണെങ്കിൽ നമുക്ക് മഫിൻ ട്രേയുടെ ആവശ്യമുണ്ട്. അല്ലെങ്കിൽ നമുക്ക് പ്ലേറ്റിലൊക്കെ വെച്ച് ബേക്ക് ചെയ്യാനാണെങ്കിൽ ഒരു 3-4 കപ്സ് ഒരുമിച്ച് വെച്ച് വേണം ബേക്ക് ചെയ്യാൻ. അതിപ്പോൾ കുറച്ച് തിക്കാകുമല്ലോ. അല്ലെങ്കിൽ ഇതുപോലത്തെ കുറച്ച് വലിയ തിക്കായിട്ടുള്ള പേപ്പർ മോൾഡ്സ് വാങ്ങിക്കാൻ കിട്ടും, അത് ഉപയോഗിക്കാം. അതിന് മഫിൻ ട്രേയുടെ ആവശ്യമില്ല, അല്ലാതെ വെറുതെ പ്ലേറ്റിൽ വെച്ചാൽ മതി. പിന്നെ ഇതിൽ നമുക്ക് ബാറ്റർ ഫില്ല് ചെയ്യാം. ഒരു 3/4 ഭാഗം വരുന്ന രീതിയിൽ ബാറ്റർ ഫില്ല് ചെയ്യാം. ഇനി ഇതുപോലത്തെ കപ്സ് ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് ചായ കുടിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന പേപ്പർ കപ്സ് ഉണ്ടല്ലോ, അതിലൊഴിച്ചും നമുക്ക് ബേക്ക് ചെയ്തെടുക്കാം. നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. ബാക്കിയുള്ള ബാറ്റർ ഞാൻ ഇതുപോലത്തെ കപ്സിലാണ് ഫില്ല് ചെയ്യുന്നത്. ഇത് കുറച്ച് വലിയ സൈസിലുള്ള കപ്പാണ്. നമ്മൾ നേരത്തെ ഉപയോഗിച്ച പോലത്തെ കപ്പ് എടുക്കുകയാണെങ്കിൽ ഒരു 14 കപ്പ് കേക്സൊക്കെ നമുക്ക് ചെയ്തെടുക്കാം. നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് ഇതൊന്ന് ലെവലാക്കി എടുക്കാം. ഇനി ഇത് ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. ഇപ്പം ഞാൻ മൊത്തം ഒരു 8 കപ്പ് കേക്സ് അവനിൽ വെക്കുന്നുണ്ട്. ഇതുപോലെ ഒരു ചെറിയ പ്ലേറ്റിൽ വെച്ചാണ് ഞാൻ വെക്കുന്നത്. ഇപ്പോൾ ബേക്കിംഗ് ടെമ്പറേച്ചർ 170°, ബേക്കിംഗ് ടൈം ഞാനൊരു 20 മിനിറ്റ്സ് സെറ്റ് ചെയ്യുന്നുണ്ട്. ഇനിയും നമ്മൾ സ്റ്റൗവിൽ ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുമ്പോൾ ഇതുപോലെ ഒരു സ്റ്റാൻഡ് വെച്ച് ഒരു പ്ലേറ്റിൽ ഈ കപ്സ് ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെക്കുക, എന്നിട്ട് അടച്ച് ഒരു മീഡിയം ഫ്ലെയിമിൽ ബേക്ക് ചെയ്യുക. ഇപ്പോൾ കേക്കൊക്കെ റെഡി ആയിട്ടുണ്ട്. ഒരു ടൂത്ത് പിക്കോ അല്ലെങ്കിൽ സ്ക്യൂറോ എന്തെങ്കിലും സെൻറ്ററിൽ ഇൻസേർട്ട് ചെയ്ത് നോക്കുമ്പോൾ ക്ലീൻ ആയിട്ട് വരണം. എനിക്കിതൊരു 18 മിനിറ്റ്സും കൊണ്ട് റെഡിയായി കിട്ടി. ടൈമിന് വ്യത്യാസം വരാം, ചിലപ്പോൾ 20 or 25 മിനിറ്റ്സൊക്കെ എടുക്കാം. നല്ല ഫ്ലഫി ആയിട്ടുള്ള നല്ല സോഫ്റ്റായിട്ടുള്ള കേക്സാണ്. ഇനി ഇത് തണുത്തതിന് ശേഷം നമ്മൾ ഫ്രോസ്റ്റിംഗ് ചെയ്യുകയാണെങ്കിൽ നന്നായിട്ട് തണുത്തതിന് ശേഷം ഫ്രോസ്റ്റിംഗ് ചെയ്യാം. ഫ്രോസ്റ്റിംഗ് ചെയ്തില്ലെങ്കിലും ഒരു കുഴപ്പമില്ല, കേക്ക് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. നല്ല ഐസ്ക്രീമിൻ്റെയൊക്കെ വാനില ഐസ്ക്രീമിൻ്റെയൊക്കെ ടേസ്റ്റ് വരുന്ന ഒരു കേക്കാണ് കേട്ടോ. ഡെക്കറേഷനൊക്കെ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചെയ്യാം. ഇതുപോലത്തെ ഒരു ഡിസൈൻ ചെയ്യണമെങ്കിൽ നമ്മൾ സ്റ്റാർ ഷേപ്പിലുള്ള നോസിൽ ഇങ്ങനെ സെൻറ്ററിൽ വെച്ച് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. ഇതുപോലത്തെ ഒരു ഡിസൈൻ നമുക്ക് ചെയ്തെടുക്കാം. ഞാനിതിൻ്റെ മുകളിൽ കുറച്ച് സ്പ്രിങ്കിൾസ് കൂടി ഇട്ട് ഡെക്കറേറ്റ് ചെയ്യുന്നുണ്ട്. വേണമെങ്കിൽ ഷുഗർ ബോൾസും ഒക്കെ ഇട്ട് നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാം. ഇത്രയേ ഉള്ളൂ നമ്മുടെ കപ്പ് കേക്സ്. ഞാനത് മുറിച്ച് ഇതിൻ്റെ അകം കാണിക്കാം. വളരെ സിമ്പിളാണ് ഉണ്ടാക്കാൻ, അതേസമയം നല്ലൊരു ടേസ്റ്റിലും ടെക്സ്ചറിലും നമുക്കിത് കിട്ടും. ബീറ്ററോ അവനോ ഒന്നും ഇല്ലെങ്കിലും നമുക്കിത് ചെയ്യാം. മുട്ടയും ഓയിലും മാത്രം ഇട്ടും നമുക്ക് കേക്ക് ചെയ്യാം, പക്ഷേ ബട്ടർ ഇട്ട് ചെയ്യുന്ന കേക്കിന് ഒരു പ്രത്യേക ടേസ്റ്റാണ്. തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് കാണാം. സ്റ്റേ ട്യൂൺഡ്. ബൈ. ഇഷ്ടപ്പെട്ടോ? നല്ല ടേസ്റ്റ് ഉണ്ട്.